വളരെ പ്രധാനപ്പെട്ട രണ്ട് സി സി ടി വി ഫുട്ടേജുകൾ. ഈ രണ്ട് സി സി ടി വി ഫുട്ടേജുകളിലും വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയണം, ഞാനിപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, പ്ലേ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. ഇതിൽ ഈ പറയപ്പെടുന്ന ഓട്ടോയിലൂടെ ഈ സ്ത്രീ ഈ കുട്ടിയെയും കൊണ്ട് കൊല്ലം ആശ്രമ മൈതാനിയിലേക്ക് വരുന്ന സമയത്ത്, ആ സമയം ആ ഓട്ടോക്ക് സമീപം തന്നെ രണ്ട് പോലീസ് ജീപ്പുകൾ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല, കാരണം അവർ ചിലപ്പോൾ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല. കാരണം ഇത്രയും വലിയൊരു മൈതാനിയിൽ, ഇത്രയും ആളുകളൊക്കെ ഉണ്ടാകുന്ന ഒരു മൈതാനിയിൽ ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വെക്കും എന്നുള്ളത് അവർ ചിന്തിച്ചു കാണില്ല. എന്തായാലും ആ സി സി ടി വി ഫുട്ടേജ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. നോക്കൂ, അവിടെ ഓട്ടോ വന്നു. ആ ഓട്ടോയിലാണ് ഈ പറയപ്പെടുന്ന യുവതിയും നമ്മുടെ കാണാതായ കുട്ടിയും അബിഗേലും അതിനകത്തായിരുന്നു. അത് ആ ഓട്ടോ കുറച്ച് സമയം അവിടെ നിൽക്കുന്നുണ്ട്. ദാ ഞാനിവിടെ പോസ് ചെയ്ത് വെക്കുകയാണ്. ഈ പാസ് ചെയ്യുന്നത് പോലീസ് വണ്ടിയാണ്. ഇത് ആ ഓട്ടോക്ക് സമീപത്ത് കൂടിയിട്ട് പോകുന്നത് പോലീസ് വണ്ടിയാണ്. അതായത് പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട്, പോലീസിനെ പോലും മുൾമുലയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കിഡ്നാപ്പ് അവർക്ക് വ്യക്തമാണ്. കാരണം നമ്മളെ തിരയാൻ സാധ്യതയുള്ള സ്ഥലമെന്ന് പറയുന്നത് ഏതെങ്കിലും ആൾമറയില്ലാത്ത സ്ഥലമായിരിക്കാം. പക്ഷെ അങ്ങനെ പോലീസ് ചിന്തിക്കുമ്പോൾ അവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത്, മറിച്ച് നമ്മൾ നിൽക്കേണ്ടത് പബ്ലിക്കിൻ്റെ ഇടയിലാണ്. പൊതുജനങ്ങൾ ആക്സസ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിച്ചൊരു ബുദ്ധികേന്ദ്രം ഉണ്ടല്ലോ, ആ ബുദ്ധികേന്ദ്രം അപകടമാണ്. കാരണം ഇനിയും ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിലിംഗ്, ഇനിയും ഇതുപോലെയുള്ള തട്ടിക്കൊണ്ടു പോകൽ അവരിനിയും തുടരും. നോക്ക്, ഈ വണ്ടി പാസ്സായതിന് ശേഷം ദാ അടുത്തൊരു വണ്ടി കൂടി പാസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വണ്ടി കൂടി പാസ് ചെയ്യാണ്, അതും പോലീസിന്റെ വണ്ടിയാണ്, ബൊലോറോ വണ്ടിയാണ്. അപ്പൊ എത്ര വലിയ ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്, ഈ രണ്ട് പോലീസ് വാഹനങ്ങൾ അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോഴും ആ ഓട്ടോറിക്ഷക്കകത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ മിടുക്ക് കാണിച്ചിട്ടുള്ള, മിടുക്ക് എന്നല്ല അതിന് തോന്നിവാസമാണെന്ന് പറയേണ്ടത്, പക്ഷെ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചിട്ടുള്ള ഇവർക്ക്, ഇവർ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കില്ല, ഇതിനു മുൻപും ഇതുപോലെയുള്ള തട്ടിക്കൊണ്ടുപോകൽ പരിപാടി നടത്തിയിട്ടുണ്ടാകാം. പൈസ വാങ്ങിയിട്ട്, ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് ഒത്തുതീർപ്പിലേക്ക് പരാതി പോലും കൊടുക്കാതെ സ്വന്തം മകളുടെ മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയുടെയൊക്കെ ജീവൻ ഭയന്നുകൊണ്ട് ചിലപ്പോൾ ആരും പറഞ്ഞു കാണില്ല. അപ്പം ഇവരെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത. ഇപ്പോൾ വെറും 50% ആയിട്ടുള്ളൂ, ഇത് 100% എത്തണമെന്നുണ്ടെങ്കിൽ ഇവരെ പിടികൂടണം. നോക്കുക, അതാ അത് കഴിഞ്ഞിട്ടുള്ള ദൃശ്യം. പാസ് ചെയ്തു, ആ ഓട്ടോ അവിടെ തന്നെയുണ്ട്. ഓട്ടോ പോയി. നോക്കൂ, അത് ഇത് വീണ്ടും ഒന്നും റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ മറ്റൊരു സി സി ടി വി ഫുട്ടേജ്, അത് എനിക്ക് തോന്നുന്നു അത് അത്ര വ്യക്തത കുറവുണ്ട്, അതുകൊണ്ട് ആ നമ്മൾ കാണണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കണ്ടിട്ട് കാര്യമില്ല, വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആകും എന്നല്ലാതെ. അപ്പം ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളെത്തേണ്ട ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇതൊരു വലിയൊരു സംഘമാണ്, ഇതൊരു വലിയൊരു സംഘമാണ്. കേവലം നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു തുക്കിട ടീമായിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതിലൊരു സ്ത്രീയുണ്ട്, ഇതിലൊരു പുരുഷന്മാരുണ്ട്, പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഫേസ് അല്ലെങ്കിൽ ഇവരുടെ ശരീരം, ശരീരഭാഷ, ഈ പറയപ്പെടുന്നത് പോലെ എല്ലാത്തിനും ഒതുങ്ങുന്നത് പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് വൃദ്ധരെ ഇറക്കേണ്ടടുത്ത് വൃദ്ധരെയും സ്ത്രീകളെ ഇറക്കേണ്ടടുത്ത് സ്ത്രീകളെയും ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ ചെയ്തിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു വലിയൊരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ നമ്മൾ പൊളിക്കേണ്ടതുണ്ട്. പോലീസ് പൊളിക്കേണ്ടത് ആ തിരക്കഥയാണ്. കാരണം കേരള പോലീസിന് മുന്നിൽ ഏത് നാടകവും പൊളിക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇവിടെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്യുന്നുള്ളത്. നോക്കൂ, നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുകയാണ്. നിങ്ങൾ പല രീതിയിലും രാത്രി മൊത്തം, ഞാൻ 4:30 വീഡിയോ കൊണ്ടുണ്ടായിരുന്നു. അപ്പം ഈ സമയം വരെ നിങ്ങൾ പലയിടങ്ങളിലും തപ്പുമ്പോൾ ഞങ്ങൾ കൂളായിട്ട് ഈ പറയപ്പെടുന്ന മൈതാനിയിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
ഞങ്ങൾ വളരെ കൂളായിട്ട് ചെയ്യേണ്ടത് ചെയ്തു പോയി എന്നുള്ളതാണ്. ആദ്യം 5 ലക്ഷം പറഞ്ഞവർ പിന്നീട് വിവാദത്തിന്റെ ചൂട് കൂടുമ്പോൾ 10 ലക്ഷമാക്കി കൂട്ടാൻ പറ്റുന്ന മനോവികാരമുള്ള ആളുകൾ. ചുറ്റുപാടും നടക്കുന്ന സംഭവ വികാസങ്ങളിൽ യാതൊരു തരത്തിലും തങ്ങൾക്ക് ഭയമില്ല എന്നുള്ളത് അവരവരുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുമ്പോൾ തീർച്ചയായും ഇവരെ പിടികൂടേണ്ടതുണ്ട്. കാരണം ഇത് നമ്മൾ അറിയുന്ന വിഷയമാണ്. ഇത് വലിയ രീതിയിൽ പബ്ലിസിറ്റി ആയതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞതാണ്. ഹണി ട്രാപ്പ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങുന്ന, കിഡ്നാപ്പിംഗ് തുടങ്ങുന്ന, ലഹരി മരുന്ന് അടക്കം പങ്കുള്ള ഒരു വലിയ ടീമാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അത്രയും ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള വെൽ പ്ലാൻ. കാരണം നോക്കുക, ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താ സംഭവിക്കുന്നത്? അവർ ഫോൺ ചെയ്യുന്നത് ആരുടെ ഫോണിൽ നിന്നാ? ഒരു കടയിൽ പോകുന്നു, അവിടെ നിന്ന് സാധനം വാങ്ങാനുള്ള വ്യാജേനെ കടക്കാരൻ്റെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു നേരിട്ടുള്ള ഒരു അപ്രോച്ചും നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റും ഇവർ കൊടുക്കാതിരിക്കാൻ, ഇവർ കുടുങ്ങാതിരിക്കാനുള്ള എല്ലാ വഴികളും കൃത്യമായി പ്ലാൻ ചെയ്ത ആളുകളാണ്. ഇപ്പം കേവലം ഈ ഒരു കേസ് മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. 6 വയസ്സുകാരിയായ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അബിഗേൽ സാറാ റജിയുടെ കേസ് മാത്രമായിരിക്കില്ല. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കാണാതായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും അന്വേഷണം ഈ കേന്ദ്ര ബിന്ദുവിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ എല്ലാം ചിലപ്പോൾ ആയിരിക്കില്ല, പക്ഷെ പലതും ഈ പറയപ്പെടുന്ന കെണിയിൽ ഉണ്ടായിരിക്കാം. അവസാന ഘട്ടത്തിൽ അവർക്ക് വിട്ടുതരാതെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം ചെയ്തത്. കാരണം ഈ കുട്ടിയെ വിട്ടുകഴിഞ്ഞാൽ ആ പ്രഷർ അങ്ങില്ലാതാകും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പ്രഷറിൽ പ്രഷർ കുറഞ്ഞു എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കാതെ ആരാണ് അവരെ കണ്ടുപിടിക്കാതെ ഇത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ഇവിടെ ജനങ്ങളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, എല്ലാവരും കൂടെയുണ്ടാകും. എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ഇത് കേവലം ഒരു പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് എല്ലാവരും കൂടെ നിൽക്കുക. കേരളത്തിൽ ഇതുവരെ കാണാതെ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് പോലീസിന് പോലും വിവരം കൊടുക്കാതെ സെറ്റിൽമെന്റ് ചെയ്തിട്ടുള്ള ആളുകൾ അടക്കം ഇനി പുറത്തു വരേണ്ടത് ഉണ്ടായിരിക്കാം, ചിലപ്പം ഉണ്ടായിട്ടുണ്ടാകില്ല. പക്ഷെ എന്തായാലും ഈ പറയപ്പെടുന്ന ടീം അവർ നിസ്സാരക്കാരല്ല. അവർ വ്യക്തമായ ഒരു സ്ക്രിപ്റ്റിന്റെ പേരിൽ നടത്തുന്ന വളരെ പ്ലാനായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ്. ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ്. നമ്മുടെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുകയാണ്, നമ്മുടെ പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. എന്തായാലും ഇവരെ കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ദൃക്സാക്ഷികൾ ഇവരെ കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇനിയൊരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതുകൂടാതെ ഈ സ്ത്രീ പോകാൻ സാധ്യതയുള്ള എല്ലാ CCTV ദൃശ്യങ്ങളൊന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ടാകില്ല. കാരണം പോലീസിന്റെ കയ്യിൽ ചിലപ്പോൾ ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. അത് പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുറത്ത് വിടാൻ പറ്റുന്നത് പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ മാത്രം, ബാക്കിയുള്ളൊന്നും പുറത്ത് വിടാൻ പാടില്ല. കാരണം പോലീസ് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. അവര് നമ്മളൊരു 10% അവരെത്തിയെന്ന് കണക്കൂട്ടുമ്പോൾ അവർ 50-ഉം 60-ഉം എത്തി നിൽക്കാൻ സാധ്യതയുള്ള ടീമാണ്. അപ്പൊ അവർക്ക് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അവരുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടാകും. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ പുറത്ത് വരുമ്പോൾ ഈ ടീം പിടിക്കപ്പെടണം, അവർ രക്ഷപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എന്നെപ്പോലെ ഓരോ മലയാളികളും പറയുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പോളിക്കാരണം.